നമ്മുടെ മക്കളെ നമുക്ക് സാക്ഷി പറയൂലേ, എതിരെ സാക്ഷി പറയൂലേ? ഇദാ സുഅസിലത്തിൽ നർവസ് സാലഹ വഅഖ്റജത്തിൽ നർവസ് ഖാലഹ വഖാല ഇൻസാനു മാലഹ യൗമ ഇദിൻ തുഹദ്ദിസു അഖ്ബാര. ഭൂമി നമുക്കെതിരെ സാക്ഷി പറയുകയാണ്, ബി അന്ന റബ്ബക ഔഹാലഹ. ഭൂമിയോട് പടച്ച തമ്പുരാൻ പരമ്പരാണ് കൽപ്പിക്കുകയാണ്, ഏ ഭൂമിയെ നീ മനുഷ്യന്റെ രഹസ്യങ്ങൾ ഒളിപ്പിച്ചു വെച്ചതല്ലയോ? മക്കയിലാകട്ടെ, മദീനയിലാകട്ടെ, സി ആർ പി ക്യാമ്പിലാകട്ടെ, തിരുവനന്തപുരത്താകട്ടെ, കൊല്ലത്താകട്ടെ, ലോകത്തുള്ള ഏത് വെക്കലാകട്ടെ, ഈ മനുഷ്യ മക്കളെ താങ്ങി നിർത്തിയത് നീയാണ്. അതുകൊണ്ട് ആ അവരുടെ രഹസ്യങ്ങൾ നീ ഒന്ന് പരസ്യപ്പെടുത്തണേ. അതിനുള്ള സമയം ഇതായ തീർക്കുകയാണ്. ഭൂമി അതിന്റെ രഹസ്യം ഇതാ പുറത്തു പറയാൻ പോവുകയാണ്. എന്റെ നിങ്ങളെയൊക്കെ അയ്യബ് വെളിപ്പെടുത്തുന്നത് ഈ ഭൂമിയാണ്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. നാണം കെട്ട നാണം കെട്ടത് തന്നെ ജനങ്ങളുടെ മുന്നിൽ. اللهم لا تفلحنا بين رؤوس الخلائق ولا في الدنيا ولا في الاخره. دنيا بالاخره لنغله ني نيراكله എന്ന് അല്ലാഹുവിന്റെ റസൂൽ ദുആ ചെയ്തെങ്കിൽ എന്നോട് നിങ്ങളോട് ദുആ ചെയ്യാൻ പഠിപ്പിച്ചിട്ടുണ്ട്. ഒരുത്തരെ നാണം കെടുത്തനുള്ള തീരുമാനിച്ചാലും നാണം കെടുതന്നെ, നാണം കെട്ടന്നെ ഈ ദുനിയാവിൽ ഇവിടെ പറയുള്ളൂ. ആഖിറത്തിലോ നാണം കെടും. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കും മാറാകട്ടെ, മാറാകട്ടെ. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കും മാറാകട്ടെ, മാറാകട്ടെ. അല്ലാഹു ഇജ്ജത്തിലാക്കട്ടെ, ഇഫ്ഫത്തിലാക്കട്ടെ. അതുകൊണ്ട് നബിയായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ലാ തഖൂമു സ്സാഅ ഹത്താ തഖ്റുജ നാറു മിൻ അർളിൽ ഹിജാസ് തുലിഉ അഅനാഖൽ ഇബ്ലി ബിബ്സറാ. ബസ്രയിലെ ഒട്ടക കൂട്ടങ്ങളുടെ കഴുത്തുകൾ കാണത്തക്ക നിലയിലുള്ള ഒരു അഗ്നി ഉണ്ടാകും. അതുണ്ടാകാതെ ഖിയാമത്ത് നാൾ സംഭവിക്കൂല. അത് സംഭവിച്ചതാണ്. അതുകൊണ്ട് ഇതുപോലുള്ള അത്ഭുതങ്ങളൊക്കെ മക്കയിലും മദീനയിലും പോയി നിങ്ങൾ കാണണം. ഫോണൊക്കെ പൂട്ടി വെച്ചിട്ട് കൂടുതൽ സമയം തഖ്വയിൽ കഴിഞ്ഞു കൂടണം. തവാഫ് ചെയ്യണം, ഉംറ ചെയ്യണം, അവിടെ പോയി ഹജ്ജുൽ അസ്വദിൽ മുത്തണം, പൊട്ടിക്കരയണം, തൗബ ചെയ്യണം, പശ്ചാത്തപിക്കണം. ഹജ്ജിനും ഉംറയ്ക്കും പോകുന്നവർ ഒരു കാര്യം കൂടെ ഇടയ്ക്കൊന്ന് മനസ്സിലാക്കിക്കോ. നിങ്ങളുടെ പാപങ്ങൾ മുഴുവനും പൊറുക്കപ്പെടുമെന്നുള്ള പ്രതീക്ഷയോടെയാണ് ഞങ്ങൾ പോകുന്നത്. ഹജ്ജ് ചെയ്താലും ചെയ്താലും ചെറിയ പാപങ്ങളാണ് അല്ലാഹു പൊറുക്കുക. വൻ പാപങ്ങൾ പൊറുക്കപ്പെടണോ? നിങ്ങൾ തൗബ ചെയ്യണേ. മാതാപിതാക്കളെ വേദനിപ്പിക്കൽ വൻപാപമാണ്. വൻപാപത്തിന് പരിഹാരം തൗബയാണ്, ഉംറയല്ല. ഉംറ ചെയ്യുന്നവൻ ധരിക്കുന്നു, എനിക്കൊരു പ്രശ്നവുമില്ല, എന്റെ പാപങ്ങളെല്ലാം മാപ്പാക്കപ്പെട്ടിരിക്കുകയാണ്. പലിശതിനുള്ള വൻപാപമാണ്, വ്യഭിചരിക്കല് വൻപാപമാണ്, ശിർക്ക് വെക്കല് വൻപാപമാണ്, ചെയ്യല് വൻപാപമാണ്. അല്ലാഹു നമ്മളെ ഇതുപോലുള്ള ദുർകൃത്യങ്ങൾ നിന്ന്, ദുഷിച്ച പ്രവൃത്തികളിൽ നിന്ന് അല്ലാഹു നമ്മളെ രക്ഷപ്പെടുത്തുമാറാകട്ടെ, സഹായിക്കുമാറാകട്ടെ. ഇങ്ങനെ ആരെങ്കിലും വീണിട്ടുണ്ടെങ്കിൽ പരിശുദ്ധമായ മക്കയിൽ പോയി തവാഫ് ചെയ്തിട്ട് ആ കഅബയെ സാക്ഷ്യപ്പെടുത്തി നിങ്ങൾ പൊട്ടിക്കരഞ്ഞ് തൗബ ചെയ്യണേ, പശ്ചാത്തപിക്കണേ. അല്ലാഹുവേ, എന്റെ ജീവിതത്തിൽ ഞാൻ ഇന്നത് ചെയ്തു പോയി അല്ലാ, ഇന്നത് പ്രവർത്തിച്ചു അല്ലാ, അത് ഞാൻ അറിഞ്ഞുകൊണ്ട് ചെയ്തതാകട്ടെ, അറിയാതെ ചെയ്തതാകട്ടെ, ഇനി ഈ കഅബയുടെ മുന്നിൽ വെച്ച് ഞാൻ പശ്ചാത്തപിച്ചു മടങ്ങുകയാണ്. ആ നാട്ടിലേക്ക് മടങ്ങാൻ നീ വിധിച്ചിട്ടുണ്ടെങ്കിൽ ഇനി മേലിൽ ഞാൻ ഈ തെറ്റുമായി ബന്ധപ്പെടുകയില്ല അല്ലാ, എന്നോട് പരിപൂർണമായി ഞാൻ പശ്ചാത്തപിച്ചു മടങ്ങുന്നു. ആളുകളൊക്കെ തെറ്റുകളൊക്കെ ചെയ്തിട്ട് വലിയ ഉംറയും ഹജ്ജും ഒക്കെ ചെയ്തിട്ട് വീണ്ടും അടുത്ത ചാലുവ പുതിയ തെറ്റ് ചെയ്തിട്ട് കണ്ടപ്പോ സി ഡി എല്ലാം ഫോർമാറ്റ് ചെയ്ത് വൃത്തിയാക്കി ക്ലീൻ ചെയ്ത് കൊണ്ടുവരാം മക്കയിൽ പോയിട്ട്. ഇബ്രാഹിം റബ്ബിലേക്ക് പശ്ചാത്ത വെച്ച് മടങ്ങിയില്ലേ? എങ്ങനെയാണ് റബ്ബിനോട് അങ്ങോട്ട് പറയുകയാണ്, അല്ലാഹുവേ ചെയ്തു പോയ തെറ്റുകളിന്റെതാണ് എന്നതാണ് മാപ്പാക്കി പറയണമേ അല്ലാ, ഏറ്റു പറയണം.
നിങ്ങളങ്ങനെ കറങ്ങി രണ്ട് സെൽഫി എടുത്തിട്ട് ഇങ്ങോട്ട് വന്നാൽ ഇവിടെ ഭാവം എല്ലാം പുറത്തൊന്നും ആരും കരുതണ്ട. 50 rupees 60 rupees ഉള്ള ഹജ്ജിന് ഉംറയ്ക്ക് പോകാനെന്ന് ധരിച്ചിട്ട് അല്ലാണ്ട് നേരെ അങ്ങോട്ട് പോവാ. മക്ക മദീനെ വന്ന് കണ്ടിട്ട് വരാം, ഫോട്ടോ എല്ലാം എടുത്ത് കൂലി കിട്ടും. പക്ഷെ അവന്റെ ഹൃദയം ശ്രദ്ധയായിട്ടുണ്ടെങ്കിലും അതിങ്ങനെ ഈ വർത്തമാന കാലഘട്ടം നടക്കുന്ന ചില സംഭവങ്ങളാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. ഇത് ഖിയാമത്തിന്റെ അടയാളമാണ്, അത്ഭുതങ്ങൾ നല്ലപോലെ ശ്രദ്ധിക്കണം. ഒരു വ്യക്തിയെയോ അല്ലെങ്കിൽ ഒരു ഒരു മഹല്ലിനെ കേന്ദ്രീകരിച്ചോ ഒരു മദ്രസയെ കേന്ദ്രീകരിച്ചോ ഒന്നുമല്ല. കേൾക്കുമ്പോൾ ചിലപ്പോൾ അയാൾ ഞങ്ങളെ കുത്താണ് ഞങ്ങളെ കുത്താണെന്ന് തോന്നുന്നു, ഒരിക്കലല്ല. വിവിധങ്ങൾ പറഞ്ഞ വാക്കുകളാണ് പറയാൻ പോകുന്നത്. ആളുകൾ ധരിച്ചു അങ്ങനെ വേണോ, അങ്ങനെ ധരിച്ചാൽ ഈ മാറ്റം എന്നെ കുറിച്ചാണ് പറയുന്നത് എന്നുള്ളൊരു ചിന്ത ഉണ്ടാകണം. രണ്ടാമത്തെ ഭാഗമാണ് നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്, ലാ തഖൂമു സ്സാഅ ഹത്താ യകൂന അസ്അദ അന്നാസ് ബിദ്ദുനിയാ ലുഖബന ലുഖ കമാ ഖാല റസൂലുള്ളാഹി. ഭൗതിക സുഖങ്ങൾ കൊണ്ട് നാട്ടിലെ തരം താഴ്ന്ന വ്യക്തി നിലയും വിലയും ഇല്ലാത്ത ഒരു നാട്ടിൽ സമ്പത്ത് കൊണ്ട് പ്രസരത്തിൽ ഉയരുന്നതായി കണ്ടാൽ അത് ഖിയാമത്തിന്റെ അടയാളമാണെന്ന് കരുതണേ സ്വഹാബത്തെ, ഹബീബായ ഷഫിയായ റസൂലുള്ളാഹി. പള്ളിയുടെ കസേരയിൽ കയറി വരും, മദ്രസകളുടെ സോപാനത്തിലേക്ക് കയറി വരും, പൊതുവായ ജനങ്ങളുടെ കാര്യങ്ങൾ ഏറ്റെടുക്കാൻ വേണ്ടി നാട്ടിൽ നിലയും നിലയും ഇല്ലാത്ത സാധാരണക്കാരൻ രംഗത്തേക്ക് വന്നാൽ ഓർക്കണേ അത് ഖിയാമത്തിന്റെ അടയാളമാണ്. അബൂ ഹുറൈറ റിപ്പോർട്ട് ചെയ്യുന്ന മറ്റൊരു ഹദീസിൽ കാണാം, എന്റെ ഉമ്മത്തിന്റെ മേലൊരു കാലഘട്ടം ഉണ്ടാകും, ആ കാലഘട്ടം വഞ്ചനയുടെ കാലഘട്ടമാണ്, വഞ്ചനയുടെ കാലഘട്ടമാണ്. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, എന്റെ സമുദായത്തിന്റെ മേൽ വഞ്ചനയുടെ കാലഘട്ടം വരാതെ ആകാശത്തുള്ള നക്ഷത്രങ്ങൾ ഉതിർന്നു വീഴുകയില്ല, ഈ സൂര്യൻ അസ്തമിക്കുകയില്ല, ഈ ലോകം തകരുകയില്ല. ഒരു കാലഘട്ടം എന്റെ സമുദായത്തിന്റെ മേൽ സംജാതമാവുക തന്നെ ചെയ്യും, ആ കാലഘട്ടം വഞ്ചനയുടെ കാലഘട്ടമാണ്. അന്ന് കളവന്മാരാണ് സത്യസന്ധന്മാരായ ജനങ്ങൾ അംഗീകരിക്കുക. പ്രചരിപ്പിക്കുന്നവനും കള്ളം അടിക്കുന്നവനും കള്ളം പറഞ്ഞു നടക്കുന്നവനുമായിരിക്കും സത്യസന്ധനായി ജനങ്ങൾ കാണുന്നത്. അങ്ങനെ ഒരു കാലഘട്ടം വന്നാൽ ഖിയാമത്തെ നിങ്ങൾ പ്രതീക്ഷിച്ചു കൊള്ളണേ സ്വഹാബത്തെ, സത്യസന്ധന്മാർക്ക് വിലയില്ല, സത്യസന്ധന്മാർക്ക് അഭിമാനമില്ല. സത്യസന്ധന്മാരെ അധികാരത്തിന്റെ കസേരയിൽ നിന്ന് പിടിച്ച് വലിച്ചു വെച്ചിട്ട് അഹങ്കാരികളും ധർമാടികളും അധികാരത്തിന്റെ കസേരയിൽ കയറി ചതിയന്മാരാണ് കൈകാര്യം ചെയ്യുക. അന്ന് വരെ വിശ്വാസമുള്ളവർ മഹാന്മാരായ പഠിച്ച തമ്പുരാനെ ഭയപ്പെടുന്ന സാലിഹീങ്ങൾ ഖജനാവിന്റെ താക്കോൽ അവർ കൈകാര്യം ചെയ്തിരുന്നുവെങ്കിൽ അവരെ ചതിയന്മാരായി അവരുടെ മേലും മുദ്രകുത്തപ്പെട്ടുകൊണ്ട് അവരെ അധികാരത്തിന്റെ കസേരയിൽ നിന്ന് വലിച്ച് താഴെയിട്ടിട്ട് അഹങ്കാരികളും തമ്മാടികളുമായിരിക്കും അധികാരത്തിന്റെ കസേരയിലേക്ക് കയറിയിരിക്കുക.
Allah,